രണ്ടാമത്തത് അൽഹംദുലില്ലാഹ്. അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്. ഞാൻ ഏറ്റവും കൂടുതൽ പറഞ്ഞു പോകുന്നത് നാവായിക്കുളത്തെ ആ ചെറിയ വീട്ടിൻ്റെ അകത്ത് ഇരുന്നിട്ടാണ്. അറിയാതെ പറഞ്ഞു പോകും. നിങ്ങളും കൂടുതൽ പറഞ്ഞിരിക്കുന്നത് ചിലപ്പോൾ അങ്ങനെ ആയിരിക്കാം. അവിടെ പൈസ വേണ്ട, ഉപഹാരങ്ങൾ വേണ്ട, സർട്ടിഫിക്കറ്റ് വേണ്ട, ഉപകാരങ്ങൾ വേണ്ട, അൽഹംദുലില്ലാഹ്, അൽഹംദുലില്ലാഹ്, അത് കേൾക്കുമ്പോൾ വലിയ സന്തോഷമാണ്, അത് പറയുമ്പോഴും വലിയ സന്തോഷം. ഇത്രയും ദിക്കറുകൾ അള്ളാഹുവിന് വേണ്ടി ഉണ്ടായിട്ട് അള്ളാഹുവിന് അതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട ദിക്കറ് അൽഹംദുലില്ലാഹ്. അതുകൊണ്ടാണ് അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഒരു സെക്കൻഡ് പോലും പതറിപ്പോകാതെ പിടിച്ചു നിന്നത്. അൽഹംദുലില്ലാഹ് എന്ന മഹത്തായ പർവ്വതത്തിന്റെ മുകളിൽ കാലെടുത്തു വെച്ചിട്ടാണ്, ഒരു സെക്കൻഡ് പതറിപ്പോയില്ല, തിരിച്ചു പോയില്ല. അവസാനം സഹധർമ്മിണിയായ റഹ്മത്തു ബീവി പോലും പറഞ്ഞുപോയി, നിങ്ങളൊരു പ്രവാചകരല്ലേ, അള്ളാഹുവിനോടൊന്ന് പറഞ്ഞുകൂടെ എന്ന് ചോദിക്കുമ്പോ പോലും അയ്യൂബ് നബി അലൈഹിസ്സലാമിന് ഒരു സെക്കൻഡ് പോലും മനസ്സിൻ്റെ അകത്ത് മറ്റൊരു ചിന്ത വരുന്നില്ല. അൽഹംദുലില്ലാഹ്. അള്ളാഹു അതിനിട്ട പേരെന്താ? അയ്യൂബ് നബിക്ക് എൻ്റെ ഏറ്റവും നല്ല അടിമ. അല്ലോ, എത്ര സ്നേഹത്തിനാണ് വിളിച്ചത്. അഞ്ചു മക്കൾ എനിക്കുണ്ട്, അതിൽ അവൻ എൻ്റെ പൊന്നുമോനാണ്. ഉസ്താറെ എന്ന് പറയൂലേ, ഉസ്താറെ എനിക്ക് അഞ്ചു മക്കളുണ്ട്, അവൻ എൻ്റെ പൊന്നുമോനാണ്, അവൻ എൻ്റെ മുത്തുമണിയാന്ന് പറയൂലേ. അതുപോലെ അള്ള പറയാണ്, അയ്യൂബ് നബി എൻ്റെ നല്ല അടിമയാണ്. ഇത്രയും പ്രയാസവും പ്രതിസന്ധിയും സങ്കടവും ബുദ്ധിമുട്ടും ഒക്കെ അള്ളാഹു കൊടുത്തിട്ട് അവൻ എൻ്റെ മുത്തുമണിയാന്ന് പറഞ്ഞു. അതുപോലെ ഞാനൊരിക്കലും ഇങ്ങനെ പ്രസംഗിച്ചപ്പോൾ നിരീശ്വരവാദികൾ ഏറ്റവും അധികം ആ പ്രസംഗത്തിൻ്റെ കിളിപ്പെടുത്തിട്ടിട്ട് പരിഹാസരൂപേണ അതിന് മറുപടികൾ തന്ന ഒരു ഭാഗമാണ്, മകൻ മരിക്കുമ്പോൾ, മകൾ മരിക്കുമ്പോൾ, ഏറ്റവും വേണ്ടപ്പെട്ടവർ മരിക്കുമ്പോൾ അള്ളാഹു അവരുടെ പ്രിയപ്പെട്ട അടിമകളോട്, മലക്കുകളോടല്ല പറയും, എൻ്റെ പ്രിയപ്പെട്ട അടിമയുടെ മരണവേദനയോടെ പ്രസവിച്ചിട്ട് ആ പ്രിയപ്പെട്ട ഉമ്മയുടെ കുഞ്ഞിൻ്റെ റൂഹ് ഞാൻ എടുത്തപ്പോൾ ആ ഉമ്മ എന്താ പറഞ്ഞത് ആ മലക്കുകളെ എന്ന് ചോദിക്കുമ്പോ മലക്കുകൾ വന്നിട്ട് പറയുന്നു, പടച്ചോനെ അൽഹംദുലില്ലാഹ് എന്നാണ് ആ ഉമ്മ പറഞ്ഞത്, ആ ഉപ്പ പറഞ്ഞത് അൽഹംദുലില്ലാഹ് എന്നാണ്. അള്ളാഹു പറയുന്നത് ബൈത്തുൽ ഹംദ് കൊടുക്കാനാണ്. സ്വർഗത്തിൽ അവർക്ക് മാത്രം ഒരു വീട്, അതിന്റെ പേര് ബൈത്തുൽ ഹംദ് എന്നാണ്. ഇത് വിശ്വാസികൾക്കും അൽഹംദുലില്ലാഹ് ഇഷ്ടപ്പെടുന്നവർക്കുമാണ്, അള്ളാഹെ വെല്ലുവിളിക്കുന്നവർക്ക്, നിരീശ്വരവാദികൾക്കുമല്ല. അവർക്കെന്ത് ബൈത്തുല്ലാഹ്? നമ്മൾ ആലോചിച്ച് നോക്ക്, ഹിദായത്ത് കൊടുക്കട്ടെ പടച്ചോൻ, പക്ഷെ ഇത് എവർക്കുള്ളതാണ്? എത്രയോ ഹദീസുകളിൽ സഹാബത്തിന്റെ ചരിത്രത്തിൽ എൻ്റെ പ്രിയപ്പെട്ട ഗുരുനാഥൻ ഇവിടെ ഇരിപ്പുണ്ട്, നല്ല മരത്തടി പോലെ തടിച്ചു കൊഴുത്തിരുന്ന സുന്ദരനായ പൊന്നുമോനാണ്, ഒരു കൊല്ലം കൊണ്ട് മരക്കൊമ്പ് വാടുന്ന പോലെ വാടി തളർന്ന് ഉപ്പാന്റെ മുന്നിൽ മയ്യത്തായി കിടന്നത്. ആലോചിച്ച് നോക്ക്, അങ്ങനെയാണ് എന്റെ പൊന്നുമോൻ. ഓടിക്കളിച്ചു മദ്രസയിലേക്ക് എപ്പോഴും ചിരിച്ചുകൊണ്ടാണ് പോവാ, ഓടിക്കളിച്ചു കുട്ടികളോടത്തെ കല്ലെടുത്തെറിഞ്ഞും പാട്ടുപാടിയും ചിരിച്ചുകൊണ്ടാണ് പോവാ. ഒരു പ്രാവശ്യം ചിരിച്ചുകൊണ്ട് പോയത് പിന്നെ മരണത്തിലേക്കായിരുന്നു. അങ്ങനെയാണ്. ദാ നാല് ദിവസം മുമ്പ് മലപ്പുറം ജില്ലയുടെ പെരിന്തൽമണ്ണ അങ്ങാടിപ്പുറം എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു സഹോദരൻ ഫോൺ വിളിച്ചിട്ട് കരച്ചിലടക്കാൻ പറ്റാതെ നിലവിളിച്ചിട്ട് പറയാണ്, ഉസ്താറെ ദുആ ചെയ്യണം. അദ്ദേഹത്തിന്റെ കുടുംബത്തിലെ, അദ്ദേഹത്തിന്റെ അടുത്ത താമസക്കാരായ ഒരു പ്രിയപ്പെട്ട സഹോദരൻ, നാലു വയസ്സുള്ള പൊന്നുമോൻ, വാപ്പ ഗൾഫിലാണ്. അദ്ദേഹത്തിന്റെ ആ പൊന്നുമോന്റെ എളാപ്പ, വാപ്പാടെ അനുജൻ, സ്കൂട്ടറിൽ വൈകുന്നേരം മകനെ കയറ്റി, വെറുതെ എന്തൊരു സാധനം വാങ്ങാൻ നമ്മളൊക്കെ വീട്ടിൽ നിന്ന് ബൈക്ക് എടുക്കുമ്പോൾ മക്കളൊന്നും പറയില്ല, ഞാനും വരികയാണ്, എളാപ്പാന്റെ കൂടെ, വല്യാപ്പാന്റെ കൂടെ വരൂലേ, ഞാനും വരികയാണെന്ന് പറയില്ല. അതുപോലെ ഈ മകൻ ചെന്ന് പറഞ്ഞു, മകനെ കയറ്റിയിരുത്തി കൊണ്ടുപോയി, അപകടം സംഭവിച്ചു, അയാൾ രക്ഷപ്പെട്ടു, മകൻ ആ തൽക്ഷണം മരണപ്പെട്ടു പോയി. വാപ്പ ഗൾഫിൽ നിന്ന് വരുന്നതിന് മുമ്പ് മകനെ അടക്കം ചെയ്തു. നമ്മൾ ഓർത്തു നോക്കണം, ഇവിടെയൊക്കെ അൽഹംദുലില്ലയുടെ മഹത്വം നമ്മൾ തിരിച്ചറിഞ്ഞാൽ ആ മനുഷ്യന് പിടിച്ചു നിൽക്കാൻ കഴിയും. നമ്മളിപ്പോഴേ തുടങ്ങണം. നമ്മുടെ ജീവിതം എന്തും ഇങ്ങനെ മരിക്കുന്നത് വരെ ഇങ്ങനെ സുന്ദരമായി, ഇങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച്, ഇങ്ങനെ ദിക്കറൊക്കെ ചൊല്ലി, ഒരു ബുദ്ധിമുട്ടും ഇല്ലാതെ വീട്ടിൽ നിന്ന്, ഭാര്യയ്ക്ക് സന്തോഷം, മക്കൾക്ക് സന്തോഷം, റാഹത്താണ്, അങ്ങനെ പോകാമെന്ന് ആര് കരുതണ്ട, അങ്ങനെ പോകൂല. മഹാരഥന്മാരുമായി ബന്ധപ്പെട്ടവരാരും അങ്ങനെ പോയതായിട്ട് എനിക്കറിയില്ല, നിങ്ങൾക്കറിയുമെന്ന് എനിക്കറിയില്ല, എനിക്ക് ആ സംഭവം അറിയില്ല. അങ്ങനെ പോയൊരു ഇഖ്ലാസോടുകൂടി മഹാരഥന്മാരുടെ വഴികളിലൂടെ യാത്ര ചെയ്തവരെ പിടിഞ്ഞെടുത്തിട്ട്, ടോൾസ്റ്റോയിയൊക്കെ പറഞ്ഞതുപോലെ തീ തൊടാത്ത തങ്കത്തിന് തിളക്കം കുറവാണ്,
അധികാരികളെ ഒഴിവാക്കിയിട്ടില്ല, പക്ഷേ എന്റെ ജീവിതത്തിൽ ഞാൻ അനുഭവിക്കാത്തതൊന്നുമില്ല ഉസ്താരെ എന്ന് പറയുന്ന സ്ഥലത്താണ് ആ തിളക്കത്തിന് മാറ്റുകൂടുന്നത്. അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അല്ലാഹു തൗഫീക്ക് തരട്ടെ. അപ്പൊ അൽഹംദുലില്ലാ എന്നതിനെ ഏത് ഘട്ടത്തിലും, സന്തോഷത്തിലും സങ്കടത്തിലും, മറ്റുള്ളവർക്ക് സന്തോഷം ഉണ്ടായാലും ഒക്കെ അത് പറയാനുള്ള മനസ്സുണ്ടാവണം. പിന്നെയുള്ളത് ലാ ഇലാഹ ഇല്ലല്ലാഹാണ്, അതാണ് വേണ്ടത്. അതിങ്ങനെ നെഞ്ചിലങ്ങനെ തിളങ്ങി നിൽക്കണം എപ്പോഴും. അതിന് ലാ ഇലാഹ ഇല്ലല്ലാ പറയേണ്ടതുപോലെ പറഞ്ഞവരെ കൂട്ടാളികളാക്കി കമ്പനിയാക്കി എടുക്കണം. അവിടെയാണ് രക്ഷപ്പെടാം. നമ്മൾ കുറേ ദിക്കർ ലാ ഇലാഹ ഇല്ലല്ലാ കുറേ ചൊല്ലി തീർത്തു എന്ന് പറഞ്ഞതിലല്ല, ചൊല്ലേണ്ട പോലെ സാവകാശം സമാധാനത്തിൽ മഹാരഥന്മാർ ലാ ഇലാഹ ഇല്ലല്ലാ എങ്ങനെയാണ് പറഞ്ഞത്. ഇപ്പോ സൂഫിയാക്കൾ പറയുന്നൊരു ചൊല്ലുണ്ട്, ആൺകുട്ടി എന്ന് പറയുന്നത് ആരാണ്? ലാ ഇലാഹ ഇല്ലല്ലാ മനസ്സറിഞ്ഞ് പറഞ്ഞവരാണ് ആൺകുട്ടികൾ. തോലിബു ദുനിയാ മുഅന്നസുൻ, ദുനിയാവിന് വേണ്ടി എപ്പോഴും അള്ളാഹനോട് ദുആ ചെയ്യുന്നവനെ കുറിച്ച് പെണ്ണ്, വെറും പെണ്ണ് എന്നാണ് പറഞ്ഞത്. അവനൊരു പെണ്ണാണ്. ആഹ്റത്തിന് വേണ്ടി മാത്രം ചോദിക്കുന്ന ആള്, എനിക്ക് ആഹ്റത്തിൽ അങ്ങനത്തെ കസേര വേണം, ഇങ്ങനത്തെ കട്ടേരി വേണം, അവിടുത്തെ ഹൗദ് വേണം, ഇവിടുത്തെ കൗസർ വേണം, ഇവിടുത്തെ അത് മാത്രം മതി, അങ്ങനെ ചോദിക്കുന്നവരെ കുറിച്ച് സൂഫിയക്കട ഭാഷയാണേ. തോലിബുൽ ഉഖ്ര മുഅന്നസുൻ, മുഹന്നസുൻ, മുഹന്നസുൻ എന്നാണ്. ആണും പെണ്ണും, പെണ്ണും കിട്ടവനെന്നാ. അതൊക്കെ പറയുമ്പോൾ ഒരുപാട് പ്രശ്നം ഉണ്ടാവും, പക്ഷെ ആൺകുട്ടികളെ കുറിച്ച് പറഞ്ഞ ഭാഗമുണ്ട് അവിടെ, പത്തര മാറ്റാണ്. അള്ളാഹു മതി എന്ന് പറയുന്നവരാണ് ആൺകുട്ടികളെന്ന് വ്യക്തമാക്കുകയാണ് മഹാരഥന്മാർ. അള്ളാഹു മതി, അള്ളാഹുവിനെ മാത്രം മതി, അള്ളാഹു അല്ലാതെ വേറൊന്നും വേണ്ട, അള്ളാഹുവിനോടുള്ള സ്നേഹം, അള്ളാഹുവിനോടുള്ള പ്രേമം, അള്ളാഹുവിനോടുള്ള ഇഷ്ടം, ബാങ്ക് വിളിക്കുമ്പോ മനസ്സൊന്ന് വല്ലാണ്ട് പിടയ്ക്കുന്ന ഒരു രംഗമുണ്ടാവണം. ഞാൻ ഈ അടുത്ത സമയത്ത് പ്രസംഗിച്ചപ്പോൾ ജസ്റ്റ് ഒരു ഉദാഹരണത്തിന് വേണ്ടി, കാമുകിയുടെ മിസ് കോള് കണ്ടാൽ എടുക്കാൻ വേണ്ടി ഒരു കാമുകന്റെ നെഞ്ച് കിടന്ന് പിടയ്ക്കുന്ന പോലെ ബാങ്കെന്ന് പറയുന്ന കാമുകിയുടെ മിസ് കോള് വരുമ്പോൾ മുഅ്മിനായ കാമുകൻ കൈയും കാലും കഴുകി ഓടിയെത്തണം, അതിനൊരു വെപ്രാളം വേണമെന്ന് പറഞ്ഞപ്പോൾ ഒരു മുടിയൊക്കെ വളർത്തിയിട്ട് ചെറുപ്പക്കാരൻ പറയാം, സാറേ പ്രസംഗമൊക്കെ ഇഷ്ടപ്പെട്ടു, നിങ്ങൾ പറഞ്ഞ ആദ്യത്തെ കാര്യം വളരെ കറക്റ്റാ, മിസ് കോള് വരുമ്പോൾ എനിക്കൊരു പിടപ്പാ, അതുകൊണ്ട് സംഭവം ഞാൻ നിസ്കാരം തുടങ്ങാൻ പോവാ. ചില സ്ഥലത്ത് അങ്ങനെയൊക്കെ പറയേണ്ട ഒരു ഉദാഹരണം, അങ്ങനെയാണ്. എല്ലാവരും ഇഷ്ടപ്പെട്ടിട്ടല്ല കാര്യം, ഏതെങ്കിലും ഒരാൾക്കൊരു ഗുണമുണ്ട് അതിലാണ് കാര്യം. എല്ലാവരും ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞിട്ട് ഒന്നും കിട്ടാനില്ല. ഏതെങ്കിലും ഒരാൾക്ക് ഗുണമുണ്ടായോ മാഷാല്ലാ, അതാണ് രക്ഷപ്പെട്ട വേദം. അപ്പൊ ആ ഒരു ഉദാഹരണം ചിലപ്പോ ചില പ്രേമിക്കുന്നവരുടെ നെഞ്ച് തറയ്ക്കും. ശരിയാണല്ലോ, ഒന്ന് ഒരു ഉപയോഗം ഇല്ലാത്ത രീതിയിൽ ഇങ്ങനെ പിടയ്ക്കണമെങ്കിൽ എല്ലാം തന്ന യജമാനനായ റബ്ബിന്റെ മിസ് കോള് വരുമ്പോ ഒരു ചെറിയ പിടപ്പ് വേണ്ടേ? അലാഹി തത്മഇന്നുൽ ഖുലൂബ്, ആ പിടപ്പ് അവസാനിപ്പിക്കേണ്ടത് ദിക്റുകൊണ്ടാണ്. അസ്രായിൽ വന്നിറങ്ങുമ്പോ ഒരു മനുഷ്യന്റെ മരണവുമായി ബന്ധപ്പെട്ട എല്ലാ വെപ്രാളങ്ങളും സമാധാനത്തിലെത്തുന്നത് ബിദിക്റില്ലാ, അല്ലാഹുവിന്റെ ദിക്റുകൊണ്ടാണ്, അള്ളാഹിന്റെ ദിക്റ് കൊണ്ടാണ്. ഇവിടെ വന്നിരിക്കുന്ന പലരുടെയും പ്രാർത്ഥന കേട്ട് ഞാനും ഇപ്പൊ ദുആ ചെയ്തു തുടങ്ങി. അള്ളാഹുവേ, മരിക്കുന്ന സമയത്ത് സാധാരണ നമ്മൾ ഇപ്പൊ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിക്കാൻ തൗഫീഖരണ അള്ളാന്നാണ് ഞാൻ ചെയ്തുകൊണ്ടത്. പക്ഷെ അത് മാറ്റിയിട്ട് ഇപ്പൊ അള്ളാഹുവേ, നാലാള് കേൾക്കുന്ന രീതിയിൽ നല്ല ഉച്ചത്തിൽ ലാ ഇലാഹ ഇല്ലല്ലാ പറഞ്ഞ് മരിക്കാൻ തൗഫീഖരണ അള്ളാ എന്നാ ഇപ്പോഴത്തെ പ്രാർത്ഥന അങ്ങനെ തന്നെ പറയണമെന്നാ പറയാ. വലിയൊരു പവർ വരുള്ളൂ. എങ്ങനെയെങ്കിലും കഷ്ടപ്പെട്ട് അങ്ങനെ ലാ ഇലാ, അപ്പൊ മക്കളിങ്ങനെ കമോൺ വാപ്പാ കമോൺ, അങ്ങനല്ല, അങ്ങനല്ല, അങ്ങോട്ട് കിടന്നിട്ട് ലാ ഇലാഹ ഇല്ലല്ലാ, അല്ലാഹു അങ്ങനെ മരിക്കാനുള്ള മഹാഭാഗ്യം പടച്ചോനെ. ഉസ്താദുമാരെ, മഹാന്മാരെ, മശായിഖന്മാരെ, ഗുരുനാഥന്മാരെ, ഔലിയാക്കളെ, ആരിഫീങ്ങളെ, ഒരു വാക്കുകൊണ്ട് പോലും പരിഹസിക്കാതെ പൊരുത്തപ്പെട്ട ഹൃദയവുമായി കഴിയുന്ന ഞങ്ങൾക്ക് നീ തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റബ്ബേ, തൗഫീഖ് നൽകണേ റബ്ബേ.